ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ എത്രമാത്രം ആ ന്യൂക്ലിയർ റിയാക്ഷൻസിൻ്റെ ഏരിയ അവൈലബിൾ ആണ് ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു തിയററ്റിക്കൽ അപ്രോച്ചാണ് നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്കാറ്ററിംഗ് ഈസ് എന്താണ്, the properties of the scattering interactions are usually expressed in terms of scattering cross section. എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷന്റെ പേരിലാണ് നമ്മൾ ഇതിന് അറിയപ്പെടുക. ഓക്കെ, ഉണ്ടോ? ടു ഡിഫൈൻ ദിസ് ടേം, എന്താ നമ്മൾ അതിന് അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? വി കൺസിഡർ ദ ഫോളോയിങ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്താ പറയുക, എ ബീം ഓഫ് പാർട്ടിക്കിൾ ഈസ് ഡിറക്റ്റഡ് ടുവാർഡ് ദ സ്കാറ്ററർ കൺസിസ്റ്റിംഗ് ഓഫ് ടാർഗറ്റ് പാർട്ടിക്കിൾ. അതായത് ഒരു ടാർഗറ്റ് പാർട്ടിക്കിൾ എടുത്തു കഴിയുമ്പോൾ ആ ടാർഗറ്റ് പാർട്ടിക്കിളിലേക്ക് നമ്മൾ ഒരു 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 പാർട്ടിക്കിൾ അല്ല അതിനകത്ത് ഹിറ്റ് ചെയ്യാൻ വേണ്ടി അയക്കുക. ബീം, ഒരു കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ അതിനകത്തേക്ക് അയക്കും. ആസ് എ റിസൾട്ട് ദ കൊളീഷൻ ബിറ്റ്വീൻ ദ ബീം ആൻഡ് ദ ടാർഗറ്റ് പാർട്ടിക്കിൾ ടേക്സ് പ്ലേസ്, അല്ലേ? അപ്പൊ അതെങ്ങനെ അവിടെ നടക്കാം, എങ്ങനെയായിരിക്കും ആ പാർട്ടിക്കിൾ നടക്കുക? എല്ലാ പാർട്ടിക്കിളും ഒന്ന് കൊളൈഡ് ചെയ്യുമോ ഒരേപോലെ? ഇല്ല, ചിലത് ഹെഡ് ടു ഹെഡ് കൊളീഷൻ ഉണ്ടാവും, ചിലത് സൈഡിൽ വന്ന് കൊളൈഡ് ചെയ്യും, ചിലത് അതിന്റെ സൈഡിൽ കൂടെ പോകും. അങ്ങനെ പലതരത്തിലുള്ള കൊളീഷൻസ് നടക്കാം. As a result, the collision between the beam and the target particle, there are particles which emerges from the reaction and these are directed, detected as particle detector. അപ്പോൾ അതിലെ റിയാക്ഷനിൽ ടേക്സ് പ്ലേസ് ചെയ്യുന്ന പാർട്ടിക്കിൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് സ്കാറ്ററർ കണ്ടെയ്ൻ എൻ ടി ടാർഗറ്റ് പാർട്ടിക്കിൾ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്, ടാർഗറ്റ് പാർട്ടിക്കിൾസിൽ എത്ര എണ്ണം ഉണ്ട്? എൻ ടി, എൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ദ ടാർഗറ്റ് ഇസ് യൂണിഫോംലി ഇല്യൂമിനേറ്റഡ് ബൈ എ ഫ്ലക്സ്. ഇവിടെയാണ് ബീം ഓഫ് പാർട്ടിക്കിൾ വരുന്നത്, എഫ് എസ്. ഓക്കെ, പെർ യൂണിറ്റ് ഏരിയ, പെർ യൂണിറ്റ് ടൈം അറൈവിംഗ് അറ്റ് ദ ടാർഗറ്റ് ഓഫ് ദ ബീം. വി സപ്പോസ് ഇപ്പൊ ഈ എഫ് എസ് എല്ലാം തന്നെ ഈ എൻ ടി ആയിട്ട് റിയാക്ട് ചെയ്യണമെന്നില്ല, ഒരു പാർട്ട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. സോ വി സപ്പോസ് ഓൾ ദാറ്റ് ദ സ്കാറ്ററർ ഈസ് സഫിഷ്യന്റ്ലി സ്മോൾ, ദാറ്റ് ദ ബീം ഇസ് നെഗ്ലിജിബിളി അറ്റന്യൂറ്റഡ് ഇൻ പാസിംഗ് ത്രൂ ഇറ്റ്. ദെൻ ഇഫ് ഡെൽറ്റ എൻ എസ് സ്കാറ്ററിംഗ് ഇന്ററാക്ഷൻസ് പെർ യൂണിറ്റ് ടൈം വിച്ച് ലീഡ് ടു ദ ഡിറ്റക്ടഡ് പാർട്ടിക്കിൾ, വി ഡിഫൈൻ ദ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ആസ്. എന്തെന്നാ ഡിഫൈൻ ചെയ്യുന്നത് നോക്കൂ, ഡെൽറ്റ സിഗ്മ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ എസ് ഡിവൈഡഡ് ബൈ എൻ ടി ഇൻ ടു എഫ് എസ്. കണ്ടോ, അതായത് ഇത്രയും പാർട്ടിക്കിൾ അവിടെ ഉള്ളതില് ഇത്രയും പാർട്ടിക്കിൾസ് മാത്രമേ അവിടെ എന്ത് ചെയ്തു പോകുന്നുണ്ടാവുള്ളൂ, സ്കാറ്റർ ചെയ്ത് പോവുള്ളൂ എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. In the limit that the detector substend a very small solid angle as seen from the target, we define differential scattering cross section. എന്താണ് define ചെയ്തിരിക്കുന്നത് നോക്കുക. When a single detector substending a solid angle delta omega is used to define delta sigma, we define the cross section as. എന്താണ് define ചെയ്തിരിക്കുന്നത്? D sigma by D omega is equal to എന്താണ് limit solid angle tends to zero. വളരെ ചെറിയ solid angle ഉണ്ടാവുന്ന ക്രോസ് സെക്ഷൻ. സോ ദ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഈസ് ഒബ്ടെയിൻഡ് ബൈ സമ്മിങ് സിഗ്മ ഓവറോൾ ഇവന്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ഇങ്ങനെയുള്ളതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാം കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ അതിനുള്ളൊരു ഡെറിവേഷൻ ആണ് നമ്മൾ ഈ പറയുന്നത്, ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ടാർഗറ്റഡ് പാർട്ടിക്കിള്. അതിൽ നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടോ, ഒരു ചെറിയ ക്രോസ് സെക്ഷൻ ആണ് എടുത്തിരിക്കുന്നത് സിഗ്മ. ഓക്കെ, ഇത് ഒരു ബീം ഓഫ് പാർട്ടിക്കിൾ നമ്മൾ ഇതിനകത്തേക്ക് ആക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ കണ്ടതിന് ശേഷം ഇത് മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിയാക്ഷൻ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോ നോക്കൂ, കൺസിഡർ എ സ്ലാബ് ഓഫ് സം മെറ്റീരിയൽ ഹൂസ് ഏരിയ ഇസ് എ ആൻഡ് തിക്നെസ് ഇസ് ഡി എക്സ്. തിക്നെസ് ഡി എക്സ് ആണ്, ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്, ഡി എക്സ് എ ആണ്. സോ വോളിയം എന്തായിരിക്കും, എ ഇൻറ്റു ഡി എക്സ്. ഇഫ് ദ ടാർഗറ്റ് മെറ്റീരിയൽ കണ്ടെയ്ൻ എൻ ന്യൂക്ലിയായി പെർ യൂണിറ്റ് വോളിയം, ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ സ്ലാബ് അല്ലേ എന്തൊക്കെ ആയിരിക്കും, എൻ ഇൻറ്റു എ ഡി എക്സ്. എന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു പാർട്ടിക്കിൾ ഒരു യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ എത്ര ഉണ്ടാവും, എൻ ഇൻറ്റു എ ഡി. സോ ഈച്ച് ന്യൂക്ലിയസ് ഹാസ് എ ക്രോസ് സെക്ഷൻ ഓഫ് സിഗ്മ ഫോർ സം പർട്ടിക്കുലർ ഇന്ററാക്ഷൻ. സോ ദാറ്റ് ദ അഗ്രഗേറ്റ് ക്രോസ് സെക്ഷൻ ഓഫ് ഓൾ ദ ന്യൂക്ലിയ ഇൻ ദ സ്ലാബ് ഇസ് എൻ ഇൻറ്റു എ ഇൻറ്റു സിഗ്മ ഇൻറ്റു ഡി എക്സ്. കണ്ടോ, അപ്പോൾ സിഗ്മ ആണ് ക്രോസ് സെക്ഷൻ എങ്കിൽ അതിനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലെറ്റ് എൻ ബി ദ നമ്പർ ഓഫ് ഇൻസിഡന്റ് പാർട്ടിക്കിൾ ഇൻ ദ ബോംബാർഡിംഗ് ബീം ആൻഡ് ഡി എൻ ബി ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ദാറ്റ് ഇന്ററാക്ട് വിത്ത് ദ ന്യൂക്ലിയ ഇൻ ദ സ്ലാബ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡി എൻ ബൈ എൻ ഇസ് ഈക്വൽ ടു
n ഇൻറ്റു എ സിഗ്മ ഡി എക്സ് ഡിവൈഡഡ് ബൈ എ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് എന്ന് കിട്ടും. ഇനി അത് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ടോട്ടൽ കിട്ടണമെങ്കിൽ എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം? ആ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ഈ റിയാക്ഷൻ, ഈ ഇക്വേഷൻ ഡി എൻ ബൈ എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ ഡി എക്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മൈനസ് വേണ്ട, ഡി എൻ ബൈ എൻ സിഗ്മ എക്സ് അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്തുമ്പോൾ ലോഗ് എൻ മൈനസ് ലോഗ് എൻ സീറോ ഇൻറ്റു എൻ ഇ റേസ് ടു സിഗ്മ എക്സ് എന്ന് എഴുതാൻ പറ്റും. അത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എൻ ഇസ് ഈക്വൽ ടു എൻ സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എൻ സിഗ്മ. ഓക്കെ, അപ്പോൾ അവിടെ നെഗറ്റീവ് സൈൻ കിടക്കുന്നുണ്ട്. ആ നെഗറ്റീവ് സൈനിന്ന് ഒരു കാര്യം വ്യക്തമാണ്, നമ്പർ ഓഫ് പാർട്ടിക്കുലർ കണ്ടിന്യൂസ്ലി ഡിക്കേയിങ്. സോ ദ നമ്പർ ഓഫ് സൂപ്പർവൈസിങ് പാർട്ടിക്കിൾ എൻ ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ഇൻക്രീസിങ് ദ സ്ലാബ് തിക്നെസ് എക്സ്. കണ്ടോ, തിക്നെസ് കൂടും തോറും എന്ത് സംഭവിക്കുന്നുണ്ടാവണം? നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്യുന്നത് കുറയും. സോ ഹിയർ സിഗ്മ ഇസ് ദ ക്രോസ് സെക്ഷൻ പെർ യൂണിറ്റ് പെർ ന്യൂക്ലിയസ് ഓർ ദ മൈക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ. എൻ ഇസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ പെർ യൂണിറ്റ് വോളിയം. ദ പ്രൊഡക്റ്റ് എൻ സിഗ്മ ഇസ് കോൾഡ് ദ മൈക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ സിഗ്മ. സോ അത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? എൻ ഇസ് ഈക്വൽ ടു എൻ സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ എക്സ്. മനസ്സിലായല്ലോ. ഇതിൽ ദ യൂണിറ്റ് ഓഫ് സിഗ്മ ഇസ് ആൻ ഏരിയ ഓഫ് എത്രയാണ്? 10⁻²⁸. അതായത് ഒരു ന്യൂക്ലിയസിന്റെ സൈസേ ഉള്ളൂ. ആൻഡ് ദ യൂണിറ്റ് ഇസ് കോൾഡ് അതിന് ബാൺ എന്നാണ് നമ്മൾ വിളിക്കുക. ഇതാണ് നമ്മൾ ക്രോസ് സെക്ഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് മീൻ ഫ്രീ പാത്ത് എന്താണെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇസ് ആവറേജ് ഡിസ്റ്റൻസ് ഇറ്റ് ക്യാൻ ട്രാവൽ ദ മെറ്റീരിയൽ ബിഫോർ ഇന്ററാക്ടിങ് ദർ. ഒരു പാർട്ടിക്കിള് ഒരു ടാർഗറ്റഡ് ന്യൂക്ലിയസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് ഇടയിലുള്ള സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മീൻ ഫ്രീ പാത്ത് ടൈം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1/σ. ഓക്കെ, ചെറിയൊരു സെക്ഷൻ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വൃത്തിയായിട്ട് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമ്പൗണ്ട് ന്യൂക്ലിയസിനെ കുറിച്ചാണ്. അത് അടുത്ത സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നിപ്പോൾ ഇത്രയും മതി. താങ്ക് യു.